നമസ്കാരം. കവർ സ്റ്റോറി തുടങ്ങുകയാണ്. സി പി എമ്മിനെ ഏകശിലാഫലകം എന്ന രീതിയിലുള്ള പാർട്ടിയാക്കി മാറ്റാൻ പിണറായി വിജയൻ ഈ കഴിഞ്ഞ കാലത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പെടാപ്പാട് പെട്ടത് കേരളം കണ്ടതാണ്. പാർട്ടി ഏകശിലാഫലകമായി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടിയും സർക്കാരും ഏകശിലാഫലകം പോലെ തന്നെയായി. പാർട്ടിയും സർക്കാരും മുന്നണിയും ഇപ്പോൾ അങ്ങനെയാണ്. മുന്നണിയിൽ ഘടകകക്ഷികൾ പലതുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വന്നാൽ എല്ലാവർക്കും സി പി എമ്മിൻ്റെ അതേ നിലപാട്, അതല്ലെങ്കിൽ സ്വന്തമായി നിലപാടില്ലാത്ത ഘടകകക്ഷികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് കേരളത്തിലെ സ്ഥിതി. അതിനിടയിലാണ് ചില മത സമുദായിക നേതാക്കൾ കൂടി ആ ഏകശിലാഫലകത്തിലേക്ക് കടന്നു വരുന്നത്. വളരെ രസകരമായ ഒരു കാഴ്ചയാണത്. ഈ പാലാ ബിഷപ്പിൻ്റെ ജിഹാദ് പ്രസ്താവനയുടെ വിവാദത്തിൻ്റെ കാലത്ത് ആ ഏകശിലാഫലക ചുറ്റിക്കളികൾ ഒന്ന് കാണാം. പ്രവാചകന്റെ മുടിയായാലും നഖമായാലും വേർപ്പായാലും ഇതെല്ലാം ബോഡി വേസ്റ്റാണല്ലോ. നഖം നല്ലതുപോലെ വളർത്തുന്നവരുണ്ടാവും, അത് ശരീരമുള്ളത് വരെ അവിടെ നിൽക്കും, പക്ഷെ അത് മുറിച്ചു കളഞ്ഞ വേസ്റ്റ് അല്ലേ. പ്രവാചകനെ പറ്റി പറയുമ്പോൾ ആ ബോഡി വേസ്റ്റ് എടുത്തിട്ടല്ല പറയേണ്ടത്, പ്രവാചകന്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം. തിരുകേശ വിവാദത്തിൽ ഏറെ പ്രകീർത്തിക്കപ്പെട്ട നിലപാട്, പക്ഷേ ഇതിലൊന്നും കാന്തപുരം കുലുങ്ങിയില്ല. കോപമൊക്കെ വേഗം തണുപ്പിക്കുകയും ചെയ്തു. സർക്കാരിനെ കുത്താനുള്ള ഒരവസരവും ഉപയോഗിക്കാതെ പിണറായി വിജയനെയും സർക്കാരിനെയും സ്നേഹിച്ചു കാന്തപുരം. ഈ വാദം ബിഷപ്പ് പിൻവലിക്കണമെന്നും അത് ചർച്ചയാക്കാൻ ആരും മുന്നോട്ട് വരാൻ പാടില്ലെന്നുമാണ് ഞങ്ങൾ നേരത്തെ ഇറക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൽ നിന്ന് മാത്രം ഉണ്ടാവേണ്ടതാണ്. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ലവ് ജിഹാദ് അല്ലെങ്കിൽ മറ്റൊരു ജിഹാദ് അതൊന്നും ഇസ്ലാം മതത്തിലില്ല. ഇന്നലെ ആണെങ്കിൽ വി എം വാസവൻ പാലാ ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം ബിഷപ്പിനെ വളരെ പുകഴ്ത്തി സംസാരിക്കുന്നു. ബിഷപ്പ് എന്താ വലിയ വീരകൃത്യം ചെയ്ത ഒരു രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൂടെ സംസാരം ഉണ്ടാവാൻ പാടുണ്ടായി. അതിനെ പറ്റി ആലോചിച്ചിട്ട് പറയണം. ഞാനത് സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കൂടുതൽ സർക്കാരിന് കട്ട പിന്തുണ. ബിഷപ്പ് പണ്ഡിതനാണ് എന്ന് പറഞ്ഞ നിലപാടിലോ എതിർത്തവർ തീവ്രവാദികളാണ് എന്ന പ്രസ്താവനയിലോ കാന്തപുരത്തിന് തെല്ലും പ്രതിഷേധമില്ല. ബിഷപ്പ് പറഞ്ഞത് അറിഞ്ഞിട്ട് തന്നെയില്ല. ബിഷപ്പിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല കേട്ടോ, പിണറായിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇഷ്ടം, ഭയം, ബഹുമാനം എല്ലാം ചേർന്നൊരു പ്രത്യേക രസം, അതാണ് ആ കണ്ടത്. രണ്ടു മാസം മുമ്പ് നമ്മൾ കണ്ട ഐ എൻ എല്ലിലെ തമ്മിലടി കോംപ്രമൈസ് ആക്കി കൊടുത്തത് കാന്തപുരമല്ലേ? അതാണ് റൂട്ട്. ഇതൊരു സാമ്പിളാണ്. ആദ്യം പിണറായി വിജയൻ പാലാ ബിഷപ്പിനോടെടുത്ത നിലപാടിൻ്റെ പ്രതിഫലനങ്ങൾ. പാലായിൽ നിന്ന് പുറപ്പെട്ട വിഷക്കാറ്റൊന്ന് അടങ്ങി വന്നപ്പോഴാണ് ഈഴവ ജിഹാദ് എന്ന പഴിയുമായി ഫാദർ റോയ് കണ്ണഞ്ചിറ അവതരിച്ചത്. വെറുതെയിരുന്ന വെള്ളാപ്പള്ളിയെ കോലിട്ട് കുത്തി എണീപ്പിച്ചു. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം ചെയ്യുന്നത് ആരാണ്? ക്രിസ്ത്യൻ മിഷണറി അല്ലേ? അതുമായിട്ട് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ അത്രയും മതപരിവർത്തനം ചെയ്യുന്നുണ്ടോ? ഇന്നിപ്പോ എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളും അങ്ങനെ മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ചില പ്രത്യേക വിഭാഗങ്ങളുണ്ട്. ഫാദർ എന്നുള്ള പട്ടം കിട്ടുമ്പോൾ അതിനുള്ള ഏതിനാരെ പറ്റി എന്തും പറയാം, ഏത് സമുദായത്തെ പറ്റി എന്തും പറയാം ഉള്ള പട്ടം കിട്ടി എന്നുള്ള ആ വിചാരങ്ങൾ ശരിയല്ല, മാന്യമല്ല. സത്യത്തിൽ ഇത്രയും കാലം വെള്ളാപ്പള്ളിയുടെ ശത്രു മുസ്ലിങ്ങളായിരുന്നു. കോഴിക്കോട് ഓടയിൽ കുടുങ്ങി മരിച്ച നൌഷാദിനെയൊക്കെ മതത്തിന്റെ വാലിൽ കെട്ടിയ പ്രസംഗങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പോഴിതാ മുഖ്യശത്രു വേറെയായി. കണക്കുകൂട്ടി നീട്ടിയടിച്ച ഗോളിൽ പാലാ ബിഷപ്പിനെ മാത്രമല്ല, പിന്തുണച്ച കെ സി ബി സി അടക്കം പണ്ഡിതരെ ഒറ്റയടിക്ക് തീർത്തു കളഞ്ഞു വെള്ളാപ്പള്ളി. സ്ഥിരമായി വിമർശിച്ചിരുന്നവരും പരിഹസിച്ചിരുന്നവരും ചാടിയണിയിട്ട് കൈയടിച്ച ദാറ്റ് വെള്ളാപ്പള്ളി മൊമെന്റ്. ഇപ്പറഞ്ഞതെല്ലാം വെള്ളാപ്പള്ളി നടേശനെ പറ്റി, അതായത് പറഞ്ഞും പ്രവർത്തിച്ചും തന്ത്രജ്ഞനായ വെള്ളാപ്പള്ളി ഗാർബിൾഡ്. ഇനി കേൾക്കാൻ പോകുന്നത് വെള്ളാപ്പള്ളി അൺഗാർബിൾഡിനെ. ലവ് ജിഹാദ് കേരളത്തിൽ ഉണ്ടെന്നുള്ളത് ആദ്യം പറഞ്ഞത് എസ് എൻ ഡി പി ഒ ആണല്ലോ. അന്നും ഇന്നും ഞങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. കാരണം ലവ് ജിഹാദ് ഡയറക്റ്റ് ഒരുപാട് ആളുകളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. അത് ആര് പറഞ്ഞാലും ഈ സത്യം പറയുന്നവനെ കള്ളനാക്കിയിട്ട് കാര്യമില്ലല്ലോ, സത്യമാണത്. പുതിയ പ്രതികരണമാണ്, ബിഷപ്പ് പറഞ്ഞതാണ് അത് മാത്രമാണ് ശരി എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാട്ടുകാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെയൊന്നും വീട്ടിൽ പറഞ്ഞാൽ ഏൽക്കുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശനും അറിയുന്നുണ്ടാകും.
എന്തായാലും പിണറായി വിജയൻ കോർണർ കിക്കിന് കാത്തിരുന്നപ്പോൾ സിസർ കട്ടടിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഗോളടിച്ച് കളമൊരുക്കി കൊടുത്തു. താത്വികമായി അവലോകിച്ച് ബിഷപ്പിനെയും കത്തോലിക്കരെയും പിണക്കാതെ മുസ്ലിങ്ങളെ കൈവിടാതെ ട്രപ്പീസ് കളിക്കുകയാണ് ആദ്യ പ്രതികരണത്തിൽ പിണറായി വിജയൻ ചെയ്തത്. ഇത്തരം കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ്, ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊരു പദം നേരത്തെ കേട്ടിരുന്നില്ല. ഇത് നാർക്കോട്ടിക്കിൻ്റെ പ്രശ്നം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. നാർക്കോട്ടിക്കിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിറം ഉണ്ട് എന്ന് കാണരുത്. അതിനുള്ള നിറം സാമൂഹ്യ വിരുദ്ധതയുടെ നിറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മതവും ഈ മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സാധാരണഗതിയിൽ ആ ഒരു നിലപാടാണ് നാം എടുക്കേണ്ടത്. ഈ നിലപാട് എ വിജയരാഘവൻ മുതൽ കാനം രാജേന്ദ്രൻ വരെയുള്ളവർ മാർഗരേഖയാക്കി പ്രതികരിക്കുകയും ചെയ്തു. നമ്മുടെ സമൂഹത്തെ മതപരമായ ചേരിതിരിവിലേക്ക് നയിക്കുന്ന തരത്തിൽ ഒരുതരം പ്രസ്താവനയും നടത്തരുത്. നമ്മൾ എടുക്കേണ്ട ഒരു മുൻകൈ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനല്ല, ജനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം വർദ്ധിപ്പിക്കുന്നതിനാണ്. അപ്പോൾ സാമുദായിക വർഗീയ ചേരിതിരിവിനെ വർദ്ധിപ്പിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടാവരുത്, ആ പ്രസ്താവനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളും ഉണ്ടാവരുത്. അതാണ് സിപിഐഎമ്മിന്റെ നിലപാട്. ബിഷപ്പിന്റെ പ്രസ്താവനയല്ല, മാധ്യമങ്ങളുടെ വാർത്തയാണ് വലിയ പ്രശ്നം എന്നെല്ലാം പരിഹസിച്ച് രസിച്ചു കളഞ്ഞു എ വിജയരാഘവൻ. അങ്ങനെയിരിക്കെ അഞ്ചാം ദിവസം നേരം വൈകിട്ടായപ്പോൾ പിണറായി വിജയൻ മൃദുപ്രീഡനം മാറ്റി. ഇല്ലത്തുനിന്നിറങ്ങിയെങ്കിലും അമ്മാത്തെത്തിയില്ല എന്നത് വേറെ കാര്യം. എന്നാലും ബിഷപ്പിന് നല്ല മറുപടി കൊടുത്തു പിണറായി വിജയൻ. കേരളത്തിലെ മതപരിവർത്തനം, അതേപോലെ തന്നെ മയക്കുമരുന്ന് കേസുകൾ, ഇവയിലെല്ലാം ഉൾപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ വിലയിരുത്തിയാൽ ന്യൂനപക്ഷ മതങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പങ്കാളിത്തമില്ല എന്ന് മനസ്സിലാക്കാനാകും. ക്രിസ്തുമതത്തിൽ നിന്നും ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൂടുതലായി പരിവർത്തനം ചെയ്യുന്നു എന്നുള്ള ആശങ്കയും അടിസ്ഥാനരഹിതമാണ്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയത് സംബന്ധിച്ച് പരാതികളോ വ്യക്തമായ വിവരങ്ങളോ ലഭിച്ചിട്ടില്ല. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി മതപരിവർത്തനം നടത്തി തീവ്രവാദ സംഘടനകളിൽ എത്തിക്കുന്നുവെന്ന പ്രചരണത്തെ സാധൂകരിക്കുന്നതല്ല ഈ കണക്കുകളൊന്നും. മാസ്ഡ, ക്യാപ്റ്റൻഡ, തേച്ചൊട്ടിച്ചു എന്നെല്ലാം പറയാൻ കാത്തിരുന്ന ആളുകൾക്ക് ആശ്വാസമായി. ലഹരിക്കേസുകളിലെ പ്രതികളുടെ മതക്കണക്ക് ഇനി അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്കും എളുപ്പമായി. പാലാ ബിഷപ്പിനെ പണ്ഡിതനും എതിർത്തവരെ തീവ്രവാദികളുമാക്കിയ മന്ത്രി വി എൻ വാസവന്റെ കാര്യമാണ് രസം. ഇപ്പോൾ മുസ്ലിം സമുദായ നേതാക്കളുടെ അരമനകൾ കയറിയിറങ്ങി ലേലുവല്ലു ലേലുവല്ലു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ആരും തെങ്ങിൽ കെട്ടിയിടാതിരുന്നാൽ മതിയായിരുന്നു. കഷ്ടമാണ് ആ അവസ്ഥ. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തല്ലേ ഡിങ്ക എന്ന് ആരും പറഞ്ഞുപോകും. ഇതിലും കഷ്ടമാണ്, അല്ലെങ്കിൽ മഹാകഷ്ടമാണ് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവന്റെ കാര്യം. അദ്ദേഹം പിണറായി വിജയൻ പറഞ്ഞ ശൈലിയിൽ ആദ്യം ഒന്ന് താത്വികമായി അവലോകിച്ചു. പിന്നീട് പിണറായി വിജയൻ കടുപ്പിച്ചു പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് വീണ്ടും മാറാൻ തുടങ്ങി. ആക്ടിംഗ് സെക്രട്ടറി എന്ന് അദ്ദേഹത്തിന് പദവി കൊടുത്തത് വളരെ കൃത്യമാണ് എന്ന് പറയേണ്ടി വരും. നന്നായി ആക്ട് ചെയ്യുന്ന ആളാണ്. നല്ല ആക്ടർക്ക് മാത്രമേ ആക്ടിംഗ് സെക്രട്ടറി ആവാൻ കഴിയൂ എന്ന് കൃത്യമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുമുന്നണിയുടെ കൺവീനർ. പാലാ ബിഷപ്പിന്റെ പരാമർശം സംബന്ധിച്ചുള്ള നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയതോടുകൂടി പിന്നെ LDFന്റെ അഭിപ്രായം മറ്റൊന്നായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. എന്ത് മനോഹരമായ നിലപാടുകൾ, എത്ര മനോഹരമായ അവതരണം. പാർട്ടി സെക്രട്ടറിയുടെ കസേരയിൽ ആക്ടിംഗ് സെക്രട്ടറി ഇരുന്നാൽ ഇതാണ് വ്യത്യാസം.
വിജയരാഘവൻ എന്തായാലും CPM ആണ്. ഈ ട്രപ്പീസ് കളിയൊക്കെ സ്വാഭാവികം. പിണറായി വിജയൻ എന്ന നേതാവിന് മുന്നിൽ മുട്ടുമടക്കിയാലും വലിയ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ CPMൽ എന്താണ് എന്ന് നോക്കി CPI ഇരിക്കുന്നത് എന്തിനാണ് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രാജാവിനേക്കാൾ രാജഭക്തി ഉണ്ട് എന്ന് തെളിയിക്കാൻ നെട്ടോട്ടമോടി മത്സരിക്കുന്ന കാനത്തിൻ്റെ അവസ്ഥ പരമ കഷ്ടവും പരമദയനീയവുമാണ്. CPM ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് മറുപടി പറഞ്ഞിരുന്ന വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനുമൊക്കെ ഇരുന്ന CPI സെക്രട്ടറിയുടെ കസേരയിലാണ് കാനം രാജേന്ദ്രൻ ഇപ്പോഴിരിക്കുന്നത്. പക്ഷേ പിണറായി ഒന്ന് കുനിയാൻ പറഞ്ഞാൽ കാനം മുട്ടിലിഴയും, പറയണം എന്ന് തന്നെ ഇല്ല, ഇഴഞ്ഞുകൊണ്ടേയിരിക്കും. സമൂഹത്തെ വിഭജിക്കുന്ന വിഷയങ്ങളിൽ മതമേലധ്യക്ഷന്മാർ മിതത്വം പാലിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനു പകരം ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമം ഉണ്ടാകുന്നത് മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തികച്ചും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത് പാലാ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയോ എന്ന് ആത്മപരിശോധന നടത്തണം. ആ പ്രസ്താവന വരുന്നവരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആത്മപരിശോധന നടത്തേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൽ അദ്ദേഹം മാതൃക കാണേണ്ടത് മാർപ്പാപ്പയാണ്. ബിഷപ്പിന്റെ പ്രസ്താവനയൊക്കെ കേട്ടപാടെ AIYF ഒക്കെ തള്ളിക്കളഞ്ഞതാണ്. കാനത്തിന് പക്ഷേ ആ പ്രസ്താവന അത്ര പ്രശ്നമായി തോന്നിയില്ല. പിണറായി വിജയൻ അത് പ്രശ്നമാണ് എന്ന് പറയും വരെ. പിണറായി പറഞ്ഞതിന് ശേഷം കുറ്റം പറയരുത് കാനം സഖ വാഞ്ഞടിച്ചു. ഈ വിധേയത്വം എന്നേ തുടങ്ങിയതാണ്. CPIക്ക് ഇന്ന് സ്വന്തം നിലപാടോ നയമോ ഇല്ല, ഏറാൻമുളികളാണ്. പോലീസിനെക്കുറിച്ച് നാട്ടുകാർക്ക് മുഴുവൻ പരാതിയാണ്. ആ പരാതി ഏറ്റുപറയുകയും അനുകൂലിക്കുകയും ശ്രദ്ധ വേണമെന്ന് പറയുകയും ചെയ്യുകയായിരുന്നു CPIയിലെ മുതിർന്ന നേതാവ് അനിരാജയെ പിണറായി വിജയൻ പരസ്യമായി തള്ളി പറഞ്ഞില്ല. തന്ത്രപരമായ മറുപടിയാണ് കൊടുത്തത്. പക്ഷേ പിണറായി വിജയൻ്റെ മനസ്സറിഞ്ഞ കാനം രാജേന്ദ്രൻ ആനിയെയും ജനറൽ സെക്രട്ടറി DRajayeയും വരെ തള്ളി പറഞ്ഞു. മേലാങ്കോട് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി അപ്പുക്കുട്ടൻ നാളെ കാനം രാജേന്ദ്രനെ തള്ളിപ്പറയാൻ ഒരു കീഴ്വഴക്കമായി. എല്ലാം പിണറായിക്ക് വേണ്ടി. പിണറായി മനസ്സിൽ ആഗ്രഹിച്ചാൽ മാനത്ത് നടപ്പാക്കും കാനം. വേണ്ടി വന്നാൽ പാർട്ടിയെ പോലും തള്ളിപ്പറഞ്ഞുകളയും. അതാണ് വിധേയത്വം. സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാലും പിണറായി വിജയൻ്റെ ആത്മാവിൽ കാനത്തിന് ഒരു സ്വർണക്കസേര തന്നെ ഉണ്ടാകും എന്ന് സംശയമില്ല. സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മത സാമുദായിക വേർതിരിവൊന്ന് കുറയ്ക്കാൻ സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പൊതുവിൽ ആവശ്യമുയരുന്നുണ്ട്. പലരും ഇത് ആവശ്യപ്പെട്ടു എങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലപാട്. UDF ആണെങ്കിൽ സ്വന്തം നിലയ്ക്ക് ചർച്ചകൾ നടത്തുന്നുണ്ട്. സമുദായ നേതാക്കളെ ഒന്നിച്ചിരുത്തി ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ഇതിനെല്ലാം ഇടയിൽ ക്ലിമ്മിസ് കാത്തോലിക്ക ബാവ ഇടപെട്ട് എല്ലാ നേതാക്കളെയും വിളിച്ച് ഒരു ചർച്ച നടത്തി. പക്ഷേ അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന പ്രധാന ആളുകളായ സിറോ മലബാർ സഭ അതിൽ നിന്ന് വിട്ടുനിന്നു. എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കാത്തത്, മൂപ്പിളമ്മ തർക്കമുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും കൃത്യതയില്ല, അപവാദങ്ങൾ മാത്രം. പക്ഷേ അവർ നടത്തിയ ഒരു പ്രസ്താവന, അത് സമുദായത്തിൽ ഉണ്ടാക്കിയ ചേരിതിരിവ്, അത് പരിഹരിക്കാനുള്ള ഒരു ചർച്ച, അതിൽ പങ്കെടുക്കാതെയിരുന്ന ആ നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. കേരള സമൂഹത്തെ ഭിന്നിപ്പിക്കാതെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം എല്ലാ സമുദായങ്ങൾക്കും ഒരുപോലെയാണ്. ബിനീഷ് കോടിയേരിക്ക് വേണ്ടി നല്ല രണ്ടു വാക്കു പറയേണ്ടി വരുമെന്ന് ദുസ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണത് എന്ന തോന്നലിലാണ് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചത്. പരപ്പന അഗ്രഹാര ജയിലിൽ 10 മാസമായി തടവിലാണ് ബിനീഷ് കോടിയേരി. അച്ഛൻ കോടിയേരി ബാലകൃഷ്ണന്റെ പദവിയും പേരും ഉപയോഗിച്ച് ബിനീഷ് ചെയ്ത കാര്യങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തവും കവർ സ്റ്റോറിക്കില്ല. ബിനീഷ് കോടിയേരിയെ പുണ്യവാളനായി സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഉള്ള കേസിലെ നീതി നടത്തിപ്പ്, കോടതി നടപടികൾ, കേന്ദ്ര ഏജൻസികൾ കാണിക്കുന്ന രീതികൾ, അതുമാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അക്കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ വലിയ നീതികേടായിപ്പോവും. ഇന്ന് ബിനീഷ് കോടിയേരിക്ക് സംഭവിക്കുന്നത് നാളെ മറ്റൊരു കുടുംബത്തിലെ മറ്റൊരു മകന് സംഭവിച്ചുകൂടാ എന്നില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടുവേണം ഈ വിഷയത്തിൽ കാര്യങ്ങൾ പഠിക്കാനും പ്രതികരിക്കാനും.
നീലചിത്ര നിർമ്മാണം നടത്തിയ അറസ്റ്റിലായ രാജ് കുന്ദ്രയ്ക്ക് ജാമ്യം കിട്ടി. കുറ്റപത്രമായിട്ടില്ല. 2 മാസവും ചില്ലറ ദിവസവും ജയിലിൽ കിടന്ന ശേഷം കുന്ദ്ര വീട്ടിലെത്തി. ജയിലിൽ ഇനി താമസിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് അധികൃതരുടെ നിലപാട്. ഭാര്യയും കുടുംബവുമൊത്ത് കുന്ദ്ര സുഖമായി ജീവിക്കുന്നു. കുറ്റപത്രം വരും വരെ ജയിലിൽ കഴിയേണ്ടതില്ല എന്നർത്ഥം. നമ്മുടെ റിപ്പബ്ലിക് ടിവിയിലെ അർണബ് ഗോസ്വാമി റേറ്റിംഗ് തിരിമറി കേസിൽ അറസ്റ്റിലായപ്പോൾ രാക്യരാമാനം വാദം നടന്നു. ജാമ്യം കിട്ടി. ജയിലിൽ നിന്നിറങ്ങി. സ്റ്റാൻ സ്വാമിക്ക് പക്ഷേ വേണ്ടതുപോലെ ചികിത്സ കിട്ടിയില്ല, ജാമ്യം കിട്ടിയില്ല. ആശുപത്രിയിൽ കിടന്ന് മരിച്ചുപോയി. ഭീമ കൊറേഗാവ് കേസിൽ സുധാ ഭരദ്വാജ് അടക്കം പ്രതികൾ ഇപ്പോഴും തടവിലാണ്. ജാമ്യമൊന്നും കിട്ടിയിട്ടേയില്ല. അടുത്ത കാലത്തൊന്നും കിട്ടും എന്ന പ്രതീക്ഷയുമില്ല. കമ്പ്യൂട്ടറിൽ മാൽവെയർ വഴി രേഖകൾ കയറ്റിവിട്ട് ആളുകളെ കുടുക്കിയതിൻ്റെ റിപ്പോർട്ടുകളൊന്നും മറന്നുപോകരുത്. പറഞ്ഞു വന്നത് ജുഡീഷ്യറിയുടെ രീതികളെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് രീതിയാണ് നമ്മുടെ ജുഡീഷ്യറിയിൽ നിലനിൽക്കുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ പറഞ്ഞത് കഴിഞ്ഞയാഴ്ചയാണ്. ബ്രിട്ടീഷ് രീതി 2014 മുതൽ കൂടുതൽ പരിഷ്കരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊരു സംശയം ഇല്ലാതില്ല. ബിനീഷ് കോടിയേരി പ്രതിയായത് ED അഥവാ എൻഫോഴ്സ്മെന്റിന്റെ കുറ്റപത്രത്തിലാണ്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നതാണ് കേസ്. ആ കള്ളപ്പണം മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എൻഫോഴ്സ്മെന്റ് പറയുന്നു. പക്ഷേ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കുറ്റപത്രത്തിലോ പ്രതിപ്പട്ടികയിലോ ബിനീഷ് കോടിയേരി ഇല്ല. ബിനീഷിന്റെ സുഹൃത്ത് അനൂപ് മുഹമ്മദ് ഉണ്ട്. അനൂപ് മുഹമ്മദിന്റെ അക്കൗണ്ടിലേക്ക് ബിനീഷിന്റെ അക്കൗണ്ടിൽ നിന്ന് ധാരാളം പണം ചെന്നിട്ടുണ്ട്. തിരിച്ചൊന്നും വന്നിട്ടുമില്ല. ബിനീഷിന്റെ ഡ്രൈവറും സുഹൃത്തും അനൂപുമായി പണമിടപാട് നടത്തിയിട്ടുണ്ട്. രേഖകളുണ്ട്. അവർ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മുങ്ങി നടക്കുകയുമാണ്. അനൂപ് മുഹമ്മദിന്റെ ഡെബിറ്റ് കാർഡിൽ ബിനീഷിന്റെ ഒപ്പാണ്. ഇതിനെല്ലാം പുറമെ ബിനീഷ് ലഹരി ഉപയോഗിച്ചെന്നും ലഹരി പാർട്ടിയിൽ കണ്ടു എന്നുമൊക്കെ മൊഴികളുണ്ട്. ഇതെല്ലാം പക്ഷേ എൻഫോഴ്സ്മെന്റിന്റെ കള്ളപ്പണക്കേസിലെ തെളിവുകളാണ്, ലഹരിക്കേസിലല്ല. ലഹരിക്കേസിൽ ഉൾപ്പെട്ടവരുടെ മൊഴികൾ ഉണ്ട് എന്നു മാത്രം. ലഹരിക്കേസിലെ പ്രധാന പ്രതി അനൂപ് മുഹമ്മദാണ്. അനൂപ് ബിനീഷിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. ലഹരി ഇടപാടിൽ ബിനീഷിനെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ഇതുവരെ NCB യുടെ മുന്നിലില്ല. NCB യുടെ കുറ്റപത്രത്തിൽ ബിനീഷിന്റെ പേരും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ബിനീഷ് കോടിയേരിയുടെ പേരിൽ നിലവിൽ രേഖാമൂലം ഉള്ള കുറ്റം കള്ളപ്പണം വെളുപ്പിച്ചു എന്നതാണ്. 5.17 കോടി. ഇതിൽ 3.25 കോടിയുടെ ഉറവിടം വെളിപ്പെടുത്താൻ ബിനീഷിനായിട്ടില്ല. അനൂപിന് കൊടുത്തു എന്ന് സമ്മതിച്ച 65 ലക്ഷത്തിന്റെ ഉറവിടവും ഇതിൽപ്പെടും. ബിനീഷ് ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിലാണ്. 10 മാസം പിന്നിടുന്നു. ജാമ്യഹർജിയിൽ വരുന്ന 1ാം തീയതിക്ക് ശേഷം തീരുമാനം വരും. കർണാടക ഹൈക്കോടതിയാണ് വിധി പറയുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലും നികുതി വെട്ടിക്കലും ജാമ്യമില്ലാതെ 10 മാസത്തിലേറെ തടവിലിടേണ്ടുന്ന കുറ്റമാണോ? അതും 3.25 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ. നോട്ടു നിരോധന കാലത്ത് ഗുജറാത്തിലെ സഹകരണ ബാങ്കുകൾ വഴി 100 കണക്കിന് കോടി വെളുപ്പിച്ചെടുത്തു എന്ന് വാർത്തകൾ വന്നതാണ്. കേരളത്തിൽ തന്നെ ഈ രണ്ടിനത്തിലും നിരവധി കേസുകളുണ്ട്. വലിയ കള്ളപ്പണക്കേസുകളിൽ ഇല്ലാത്ത ജാമ്യ നിഷേധവും ദീർഘകാല ജയിൽവാസവും തൻ്റെ കാര്യത്തിൽ വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ബിനീഷ് കോടിയേരിയുടെ വാദം. അങ്ങനെയുണ്ടോ? അത് സത്യമാണോ? ആ ഭാഗം കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതല്ലേ? സന്ദർശകരെ നിയന്ത്രിച്ച് വ്യവസ്ഥകൾ കർശനമായി തന്നെ നടപ്പാക്കിയാണ് ബിനീഷിനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കൊടിസുനിക്കും ഷാഫിക്കുമൊക്കെ CPM ചെയ്തു കൊടുക്കുന്ന സുഖസൗകര്യങ്ങൾ അവിടെ അങ്ങ് ബംഗളൂരുവിൽ ബിനീഷിന് കിട്ടുന്നുമില്ല. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ജാമ്യ നിഷേധത്തിന് ന്യായീകരണമുണ്ടോ? ലഹരി ഇടപാടിലെ പങ്കും അതിനപ്പുറവുമൊക്കെ ബിനീഷിനെ ജാമ്യത്തിൽ വിട്ടാലും NCBക്ക് അന്വേഷിക്കാം. NCB CPMന്റെ കീഴിലല്ല. ED നിയമപ്രകാരം മാത്രമുള്ള കേസിലെ പ്രതിയെ NCB നിയമപ്രകാരം കൈകാര്യം ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യം വേറെ. അച്ഛന്റെ അധികാരം ദുരുപയോഗിച്ച് ബിനീഷ് പലതും ചെയ്തിട്ടുണ്ടാകാം. പണവും സമ്പാദിച്ചിട്ടുണ്ടാകാം. അന്വേഷണം അതേപ്പറ്റിയല്ല. അതേപ്പറ്റി അന്വേഷണം നടന്നിട്ടുമില്ല. ഒരാൾ പ്രതിയായ കേസിൽ അയാൾക്കെതിരെ ഉണ്ടാകേണ്ട നിയമ നടപടികൾ ആ കേസിന് അനുസൃതമാകണം എന്നതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. അതങ്ങനെ കൃത്യമായി ബിനീഷിന്റെ കേസിൽ പാലിക്കപ്പെടുന്നുണ്ടോ? കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് തിരിച്ചെത്താത്തതിനുള്ള പ്രധാന കാരണം ബിനീഷ് കോടിയേരിയുടെ ജയിൽവാസമാണ്. അദ്ദേഹം ആ സെക്രട്ടറി പദം ഒഴിഞ്ഞതിന് കാരണവും അതുതന്നെ. അതിനുവേണ്ടിയാണോ ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് രാഷ്ട്രീയ സംശയം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. കൃത്യമായിട്ടറിയില്ല. എന്തായാലും
കൊടകര കേസിൽ കേരള സർക്കാർ, കേരള പോലീസ് ഒരുപാട് കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുത്തു എങ്കിലും അതിൻ്റെ ഗുണമൊന്നും അങ്ങ് ബംഗളൂരുവിൽ പരപ്പന അഗ്രഹാരയിൽ കിട്ടിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ വലിയ ലക്ഷ്യമായിരിക്കും കേന്ദ്ര ഏജൻസികൾക്കുള്ളത്, അല്ലെങ്കിൽ വലുതെന്തോ അവർ കണ്ടിട്ടുണ്ട് എന്നത് വ്യക്തം. അതെന്തായാലും എന്താണ് ബിനീഷ് കോടിയേരിയുടെ ജാമ്യ ഹർജിയിൽ സംഭവിക്കുന്നത് എന്നറിയാൻ കവർ സ്റ്റോറിക്ക് ആകാംക്ഷയുണ്ട്. വലിയ ആകാംക്ഷയില്ല എന്ന് വേറൊരർത്ഥത്തിൽ പറയാം. കാരണം ജുഡീഷ്യറിയെ പറ്റി, അതിൻ്റെ നിലവിലുള്ള അവസ്ഥകളെ പറ്റി ഇപ്പോൾ പലയിടത്തു നിന്നും ഉയരുന്ന സംശയങ്ങൾ ആ അവസ്ഥയില്ലായ്മയിലേക്ക്, ആശങ്കയില്ലായ്മയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.